ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഒരു പുത്തൻ പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കിരണിൻ്റെ അമ്മ രൂപ എല്ലാവരോടും കൂടി ചെന്നെ ചേർന്ന് ആ സത്യങ്ങൾ മുഴുവൻ വെളിപ്പെടുത്തുക തന്നെ ചെയ്യുകയാണ്. ഇവരുടെ ജാതകം ഞാൻ ഒന്നും കൂടി നോക്കിയിരുന്നു. അപ്പോൾ ആ പൂജാരി എന്നോട് തർപ്പിച്ച് പറഞ്ഞത് ഇവർ ഒന്നിക്കേണ്ടവർ തന്നെയാണ്. കഴിഞ്ഞ ജന്മത്തിൽ ഇവർ ഒന്നിച്ചവരായിരുന്നു, ഈ ജന്മത്തിലും ഇവർ ഒന്നിക്കുക തന്നെ ചെയ്യണം എന്ന രീതിയിൽ തന്നെ എന്നോട് പറയുക തന്നെ ചെയ്തു. പിന്നെ എല്ലാ സൗഭാഗ്യങ്ങളും ഈ പെൺകുട്ടിക്കുണ്ട്. ഈ പെൺകുട്ടി നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നാൽ ഇനിയും കൂടുതൽ സൗഭാഗ്യങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ആ പൂജാരി എന്നോട് പറഞ്ഞത്. ഇതെല്ലാം കേട്ട കല്യാണിക്ക് ഒരുപാട് സന്തോഷം തോന്നുകയാണ്. അപ്പോഴേക്കും രൂപയും, ദേ കല്യാണത്തിന് ഇനി ഒരുപാട് സ്വർണങ്ങളെല്ലാം എടുക്കാനുണ്ട്, എന്തെല്ലാം മേടിക്കാനുണ്ട്, അടിപൊളിയായിട്ട് വേണ്ടി ഫംഗ്ഷനെല്ലാം നടത്താൻ. അപ്പോൾ ഇതെല്ലാം കേട്ടിരുന്ന ആ സരീവിനാണെങ്കിൽ ആകെ അരിശവും. അപ്പോഴേക്കും ദീപ, അതൊന്നും വേണ്ട മേഡം, എന്തിനതൊക്കെ, എൻ്റെ മോളുടെ ആഗ്രഹവും എൻ്റെ ആഗ്രഹവും ചെറിയ രീതിയിൽ കല്യാണം നടത്തിയാൽ മതിയെന്നാണ്, ഞങ്ങൾക്ക് അങ്ങനെ കൂടുതൽ ആഡംബരത്തിനോടൊന്നും താല്പര്യമില്ല എന്ന രീതിയിൽ സംസാരിക്കുകയാണ്. ഇതെല്ലാം കേട്ട് അതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ കല്യാണിക്ക് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കും. അതിനാളല്ല ഞങ്ങൾ എവിടെ ഉള്ളത്. അല്ല, ദീപ എന്താ പറഞ്ഞു വരുന്നത്, കല്യാണിക്ക് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വരാൻ യോഗ്യതയില്ലെന്നാണോ? അങ്ങനെയൊന്നും ചിന്തിക്കണ്ട കേട്ടോ. കല്യാണിക്ക് മാത്രമാണ് ഏത് പെൺകുട്ടിയിലേക്കാളും യോഗ്യത. യോഗ്യതയുള്ള പെൺകുട്ടി തന്നെയാണ് കല്യാണി. ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി വരാൻ എല്ലാ യോഗ്യതയും കല്യാണിക്കുണ്ടെന്നും രൂപ തുറന്നടിച്ചു തന്നെ പറയുകയാണ്. ഇതെല്ലാം കേട്ട കിരണിനും അതേപോലെ തന്നെ കല്യാണിക്കും ഒരുപാട് സന്തോഷം തോന്നുകയാണ്. അപ്പോൾ തന്നെ സരയു വിധം മാറ്റി തന്നെ, അത് ശരിയാണ്, കല്യാണിക്ക് എന്തുകൊണ്ട് യോഗ്യതയുണ്ട്, അതുകൊണ്ടാണല്ലോ, എനിക്കത് മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ കിരണും ഞാനുമായിട്ടുള്ള ബന്ധം ഞാൻ ഒഴിഞ്ഞു മാറിയത്, അതുകൊണ്ടാണല്ലോ. ഇനി ഏതായാലും കിരണും കല്യാണിയും ഒന്നിക്കട്ടെ, അത് തന്നെയാണ് എല്ലാവരുടെയും മനസ്സിലെ ആഗ്രഹം എന്ന് ചിന്തിച്ച് തന്നെ ഇവിടെ സരയു ഓരോ കാര്യങ്ങളും സംസാരിക്കുകയാണ്. പക്ഷേ ഈ സംഭവങ്ങളെല്ലാം അറിഞ്ഞു നിൽക്കുകയാണ് ഈ ഷാരി. അപ്പം ഷാരി, എടി മോളെ, ദേ നിനക്കിതെങ്ങനെ സഹിക്കാനായിട്ട് കഴിയുന്നു? ഇതെല്ലാം കേട്ടിട്ട് എൻ്റെ തല അങ്ങോട്ട് പെരുക്കുകയാണ്. നിനക്കിതെങ്ങനെ സഹിക്കാനായിട്ട് കഴിയുന്നു മോളെ? എന്താ സഹിച്ചാൽ? അല്ല, ഞാനൊരു കാര്യം അമ്മയോട് ചോദിക്കട്ടെ, കിരണിനാണെങ്കിൽ എന്നെ തീരെ താല്പര്യമില്ല, അത് അവൻ എന്നോട് പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നെ ഇഷ്ടമല്ല അവന്, അവൻ എന്നെ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് അവൻ്റെ പിന്നാലെ പോയി എന്നെ കെട്ട് എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? അതൊക്കെ നാണക്കേട കാര്യമല്ലേ. അങ്ങനെ ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് കിരണും കല്യാണിയും കൂടി തമ്മിലുള്ള കല്യാണം നടക്കട്ടെ എന്ന്. അപ്പോഴേക്ക് ഷാരിയും പറയണം, പക്ഷേ നിന്നെ ആ പെണ്ണ് കാണാൻ വന്ന ചെറുക്കനില്ലേ, അവൻ എനിക്ക് അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെട്ടില്ല, ആ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു, എനിക്ക് അയാൾ ഇഷ്ടപ്പെടുക തന്നെ ചെയ്തു. മോളെ, നീ തന്നെയാണോ ഇത് പറയുന്നത്? ദേ നിനക്ക് മറ്റൊരു കുടുംബത്തിൽ പോയി താമസിക്കാനായിട്ട് പറ്റില്ല മോളെ, നിനക്കൊരു ചമ്മന്തി അലക്കാൻ പോലും അറിയില്ല, പിന്നെ എങ്ങനെയാ മോളെ നീ ആ കുടുംബത്തിൽ പോയി താമസിക്കുന്നത്? അത് പിന്നെ എനിക്കൊന്നും അറിയില്ലെങ്കിൽ അവിടെ വല്ല വേലക്കാരി ഉണ്ടാവും, അങ്ങനെ വേലക്കാരി അഥവാ ഇല്ലെങ്കിൽ ഞാനൊരു വേലക്കാരിയെ നിർത്തും. അതിനിപ്പോൾ അമ്മ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും എൻ്റെ പൊന്നു മോളെ, നീ ഒരു കാര്യം അറിയോ, എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ വെറുപ്പ് ആരോടാണെന്നറിയാമോ? ആ കല്യാണിയോടും കല്യാണിയുടെ അമ്മയോടൊന്നല്ല, നിൻ്റെ ആൻറ്റിയോട് തന്നെ, ആ രൂപയോട്. രൂപയോടാണ് എനിക്കിപ്പോൾ ഏറ്റവും വലിയ അരിശം. എൻ്റെ ശത്രുവായിട്ട് ഞാനിപ്പോൾ അവളെ കാണുക തന്നെ ചെയ്യുകയാണ്. അല്ലെങ്കിലൊന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ, ഇത്രയൊക്കെ സംഭവം നടന്നു, നിൻ്റെ അച്ഛൻ പോലും ഒരക്ഷരം പോലും മിണ്ടുന്നില്ലല്ലോ. ദേ നിൻ്റെ ആ ആൻറ്റി ആൻറ്റിയുടെ ഭർത്താവും തമ്മിൽ പിരിയാനുള്ള ഏറ്റവും വലിയ കാരണം നിൻ്റെ അച്ഛനാണ്. അങ്ങനെയുള്ള അച്ഛൻ ഈ സമയത്ത് പോലും ഒന്നും മിണ്ടാതെ നിൽക്കുന്നു. ഇതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്കാകെ വെറിഞ്ഞു കയറുന്നുണ്ട്. അമ്മ ഇനി എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, കല്യാണി ഈ വീട്ടിലേക്ക് കയറി വരേണ്ട മകൾ തന്നെയാണ്, അതുകൊണ്ട് തന്നെ ഈ വീട്ടിലേക്ക് കയറി വരിക തന്നെ ചെയ്യും. അമ്മ ഇനി എന്തൊക്കെ കുത്തിരിപ്പ് ഉണ്ടാക്കാൻ നോക്കിയാലും അതൊന്നും സാധ്യമാകില്ല. ദേ സരയു, അവളെങ്ങാനും ഈ വീട്ടിലെ മരുമകളായിട്ട് കയറി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവൾക്ക് വിഷം കൊടുത്തു കൊല്ലും, അവൾ ഈ വീട്ടിൽ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ലടി എന്ന രീതിയിൽ സംസാരിക്കുകയാണ്. അമ്മ ഇങ്ങനെയൊന്നും പറയാനായിട്ട് പാടില്ല, കല്യാണി വന്നോട്ടെ, അതിന് അമ്മയ്ക്ക് എന്താ കുഴപ്പം? ദേ സ്വത്തുക്കൾ മുഴുവൻ അവൾക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നു. അമ്മ ഇതിന് സ്വപ്നം കണ്ട് നിന്നു. അമ്മയുടെ ആഗ്രഹം ആ പാരമ്പരായ സ്വത്ത് കിട്ടണമെന്നല്ലേ, അതിന് കിട്ടാൻ പോകുന്നില്ല, അതെല്ലാമേ കല്യാണിക്ക് കൊടുത്തു. എന്താ സരിയു, നീ എന്താ പറഞ്ഞത്, കല്യാണിക്ക് കൊടുത്തുന്നോ? അതേന്നെ, ആ പാരമ്പര്യ സ്വത്ത് കല്യാണിക്ക് എടുത്തു കൊടുക്കുന്നത് ഞാൻ കണ്ടത് തന്നെയാണ്. ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓഹോ, അപ്പോൾ രൂപ അതും ചെയ്തു, നിങ്ങൾക്ക് കിട്ടാനുള്ളത് മുഴുവനും അവൾക്ക് കൊടുത്തല്ലേ. അമ്മ എന്താ അമ്മ ഇങ്ങനെ പറയുന്നത്, ആൻറ്റി എനിക്ക് തരാനുള്ളത് മുഴുവനും തരും,
അതിലിപ്പോൾ കൂടുതൽ കാര്യങ്ങൾ തിരക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എൻ്റെ പൊന്നും മോളെ, ഇതെല്ലാം കേട്ട് നിനക്ക് സഹിച്ചിരിക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ ഇതെല്ലാം കേട്ട് എനിക്ക് സഹിച്ചിരിക്കാനായിട്ട് പറ്റുന്നില്ല. എന്താ വേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം എന്ന രീതിയിൽ ആകെ അരിശപ്പെട്ട് നിൽക്കുകയാണ് ശാരി. ഇതേസമയം തന്നെ പ്രകാശൻ, പ്രകാശനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ആകെ വെപ്രാളത്തിലിരിക്കുകയാണ്. എന്താ അവരിതുവരെ വരാത്തതെന്നൊക്കെ വിചാരിച്ച് തന്നെ നിൽക്കുന്നത്. അപ്പോഴാണെങ്കിൽ മൂങ്ങാമത്തേശ്ശിയാണെങ്കിൽ, എടാ പ്രകാശ, അവർ വിരുന്നിന് പോയിട്ട് ഇതുവരെ വന്നില്ലല്ലോ, അവിടെ വല്ല നുണക്കഥകളും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മൂന്ന് പേരും വന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ദേ വന്നടാ, ദേ മണവാട്ടിയും മണവാളനും പിന്നെ ദേ നിൻ്റെ ഭാര്യയും എഴുന്നള്ളി വരുന്നുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും ഒന്ന് നിന്നേ, എന്തായി അവിടുത്തെ കാര്യങ്ങളെല്ലാം? എന്താ നല്ല സൽക്കാരം തന്നെ നടന്നോ? ആ പിന്നെ കിരണേ, നിന്നെ കാണാൻ വേണ്ടി തന്നെ ഞാൻ നിൽക്കുകയായിരുന്നു. നിനക്ക് എനിക്കേ നിൻ്റെ അമ്മയെ ഒന്ന് കാണണം, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. നിൻ്റെ അമ്മയോടൊന്ന് വിളിച്ച് പറയണം, ചില കാര്യങ്ങൾ കണ്ട് സംസാരിക്കാനാണ്. ചില കാര്യത്തിൽ എനിക്ക് തീർപ്പ് വരുത്തുക തന്നെ ചെയ്യണം. ഇത് കേട്ട നമ്മുടെ കിരണൻ ചോദിക്കണം, എന്താ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ആ എനിക്ക് കുറേ കാര്യങ്ങളെല്ലാം പറയാനുണ്ട്. ഏതായാലും ഇവള് നിൻ്റെ വീട്ടിലേക്ക് വരും, അതുവരെ വരാതിരിക്കേ അവളടിച്ച് പുറത്താക്കേ എന്ത് വേണമെങ്കിലും ചെയ്തോ, അതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. പക്ഷേ എൻ്റെ മോൻ, അതായത് നിൻ്റെ പെങ്ങളെയാണല്ലോ എൻ്റെ മോൻ കെട്ടിയിരിക്കുന്നത്, അപ്പം നിൻ്റെ പെങ്ങൾക്ക് കിട്ടേണ്ട ആ സ്വത്തിൻ്റെ ഭാഗമല്ലേ, അത് കിട്ടിത്തന്നെ ഇരിക്കണം. ഇത് കേട്ട കിരണിനാകെ ദേഷ്യം വന്നതേ, ശ്രീധരൻ ചോദിക്കുന്നതേ കുറ്റകരമാണെന്ന് നിങ്ങൾക്കറിയില്ലേ എന്ന് ചോദിക്കണം. എടാ ഞാൻ ശ്രീധരനല്ലല്ലോ ചോദിച്ചത്, ഞാനൊരു വസ്തു ഭാഗം വയ്ക്കേണ്ട കാര്യമാണ് പറഞ്ഞത്. അല്ല, എല്ലാ മക്കൾക്കും തുല്യമായിട്ട് വീതിക്കണമല്ലോ, അപ്പോൾ പിന്നെ നിൻ്റെ പെങ്ങൾക്ക് കൊടുക്കേണ്ടത് മുഴുവനും കൊടുത്തിരിക്കണം, അത് എനിക്കുറപ്പുള്ള കാര്യം തന്നെയാണ് എന്ന രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും സോണിക്ക് ആവശ്യപ്പെട്ടതെല്ലാം എൻ്റെ അമ്മ കൈ നിറയെ കൊടുത്തിട്ടുണ്ട്. ഇനി അഥവാ നിങ്ങൾക്ക് അതിലും കൂടുതൽ വേണമെങ്കിൽ എനിക്ക് സ്വത്തിൻ്റെയൊന്നും ആവശ്യമില്ല, എൻ്റെ സ്വത്തുക്കൾ വരെയും സോണിക്ക് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. എനിക്കിതേ ഇവള് മാത്രം മതി എന്നും കല്യാണിയുടെ മുഖത്ത് നോക്കി തന്നെ പറയുകയാണ്. ഇത് കേട്ടതും കല്യാണിക്ക് ഒരുപാട് സന്തോഷം തോന്നുകയാണ്. അപ്പോൾ ആ പിന്നെ പിന്നെ ഇപ്പോൾ അങ്ങനെയൊക്കെ പറയും, ഇനി കുറച്ചേരം കഴിയുമ്പോഴല്ലേ വിധം മാറാനായിട്ട് പോകുന്നത്. അങ്ങനെ വിധം മാറാൻ മുത്തശ്ശിയുടെ കൊച്ചുമോനല്ല ഞാൻ. ഇങ്ങനെയും കിരൺ പറഞ്ഞു കേട്ടപ്പോഴേക്കും പ്രകാശനാകെ ദേഷ്യം വന്ന്, എടാ നിർത്തടാ, നിൻ്റെ ഒരുപാട് ഗമയൊന്നും ഇങ്ങോട്ട് കാണിക്കേണ്ട ഒരാവശ്യമില്ല, എടാ പറഞ്ഞ വാക്ക് പാലിക്കണോടാ, എൻ്റെ മോന് കിട്ടാനുള്ളത് മുഴുവനും കിട്ടണം, അല്ലാതെ എൻ്റെ മോൻ അനുഭവിക്കേണ്ട സ്വത്തുക്കൾ മുഴുവനും ദേ എൻ്റെ തൊഴുത്തിൽ കിടന്ന് എൻ്റെ എച്ചിൽ പാത്രങ്ങളെല്ലാം കഴുകിയ ഇവൾക്ക് കൊടുക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്നോട് സംസാരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് സ്വത്തുക്കളൊന്നും വേണ്ട, എനിക്ക് സ്വത്തായിട്ട് ഞാൻ കരുതുന്നത് കല്യാണിയാണ്. കല്യാണിക്കപ്പുറം എനിക്ക് വേറൊരു സ്വത്തുമില്ല. 100 കിലോ സ്വർണം എനിക്ക് തന്നാലും അതിനേക്കാളും കൂടുതൽ മേന്മയാണ് ഞാൻ കല്യാണിയെ കാണുന്നത്. എനിക്ക് ജോലിയെടുക്കാൻ അറിയാം, എനിക്ക് നന്നായിട്ട് അധ്വാനിക്കാൻ അറിയാം, എനിക്ക് എല്ലാ വർക്കുകളും അറിയാം. അതുകൊണ്ട് എൻ്റെ ഒരു ജോലിയും കഴിവും മാത്രം മതി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജീവിക്കാൻ, അല്ലാതെ നിങ്ങളുടെ സ്വത്തുക്കളും കാര്യങ്ങളൊന്നും എനിക്ക് ആവശ്യമില്ല എന്നും പറയണം. നിർത്തടാ, നിന്റെ വീരവാദങ്ങളെല്ലാം നിർത്ത്, ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ എടാ കിരണേ, ഞാനൊരു കാര്യം പ്രത്യേകിച്ച് പറഞ്ഞേക്കാം, നീ പറയുന്നത് പോലെ നീ ചെയ്തില്ലെങ്കിൽ ഇനി ദേ ഇവളെ കൊന്നിട്ടാണെങ്കിലും നിൻ്റെ കല്യാണം ഞാൻ മുടക്കിയിരിക്കും, നിൻ്റെ വീട്ടിലേക്ക് ഇവളെ കയറി വരില്ല, അതിനും പോലും ഞാൻ മടിക്കില്ല. അപ്പോൾ നമ്മുടെ കിരണയെ കാണാം, നമുക്ക് കണ്ടറിയാം ഇവളെ ഞാൻ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞാൽ അത് ചെയ്തിരിക്കും. നിങ്ങൾക്ക് തടയാൻ പറ്റുമെങ്കിൽ തടയേ, അമ്മേ ഞാൻ ഇറങ്ങുവാട്ടോ അമ്മേ എന്നൊക്കെ സംസാരിച്ചതിന് ശേഷം കിരൺ അവിടെ നിന്ന് ഇറങ്ങി പോകുക തന്നെ ചെയ്യുകയാണ്. അപ്പോഴേക്കും ഈ ഒരു കല്യാണയുടെ അമ്മയാണെങ്കിൽ, എന്തിനാ മനുഷ്യ, എന്തിനാണ് കിരൺ സാറോട് അങ്ങനെ എല്ലാം പറയുന്നത്? നമ്മൾക്ക് വേണ്ടി എന്തെല്ലാം ഉപകാരങ്ങളാണ് ചെയ്തിരിക്കുന്നത്, നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, സ്വത്ത് ചോദിക്കാൻ നിങ്ങൾക്ക് നാണമുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വാ കല്യാണി വാ എന്നും പറഞ്ഞുകൊണ്ട് പോകാനായിട്ട് ശ്രമിച്ചപ്പോഴേക്കും ദീപയുടെ കൈ കയറി പിടിക്കുകയാണ് അവിടെ പ്രകാശൻ. ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഞാനീ പറയുന്ന മുഴുവൻ സത്യമാണ്. എൻ്റെ മകനെ തകർത്ത് കൊണ്ട് അവരുടെ സ്വത്തുക്കൾ മുഴുവനും ഇവളുടെ പേർക്ക് എഴുതി വെക്കാനാണ് തീരുമാനമെങ്കിൽ, ദേ ദീപേ എൻ്റെ സ്വഭാവം നിനക്കറിയാലോ, ഇവളെ കൊന്നിട്ടാണെങ്കിലും ഈ കല്യാണം ഞാൻ മുടക്കിയിരിക്കും, അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് എന്ന രീതിയിൽ പറയുമ്പോഴും കല്യാണിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. അപ്പോഴേക്കും ദീപ അയാളുടെ കൈ അങ്ങോട്ട് തട്ടിത്തെറിപ്പിച്ച്, നിങ്ങൾ എന്താ വിചാരിച്ചത്, ഇവളെ ഇനി എന്തെങ്കിലും പറയുമ്പോഴും ചെയ്യുമ്പോഴും ഞാൻ ചോദിക്കുന്നത് പോലെയല്ല
ഇനി അവൾക്ക് ഉത്തരവാദപ്പെട്ട ആളുകളുണ്ട് ഇവിടെ. ഇപ്പം പോയൊരാളില്ലേ, അത് നിങ്ങളോട് ചോദിക്കാൻ തന്നെ വരും എന്ന രീതിയിൽ സംസാരിച്ചതിന് ശേഷം അവിടുന്ന് മോളെയും കൊണ്ട് പോവുകയും ചെയ്യാണ്. അപ്പോഴേക്ക് മൂങ്ങാമത്തെ ചി കണ്ടില്ലേടാ, അവളിലേക്ക് അഹങ്കാരം കണ്ടില്ലേ. ഒരു കൊമ്പത്ത് കയറി പിടിച്ചു കഴിഞ്ഞപ്പോഴേക്ക് നിൻ്റെ ഭാര്യ പോലും മടങ്ങി നിൽക്കാത്ത ഒരവസ്ഥയിലിപ്പോൾ നിൽക്കുകയാണ്. ഇവരെയൊന്നും വെറുതെ വിടാൻ പാടില്ല. എനിക്കറിയാമേ, ഞാൻ ഒറ്റണത്തിനെ വെറുതെ വിടില്ല. അതിനുള്ള തീരുമാനങ്ങളെല്ലാം എന്താണ് എടുക്കാൻ പോണേന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം എന്ന രീതിയിൽ സംസാരിക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ശാരിയാണ്. ശാരിയാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ആലോചിച്ച് തലക്കും കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ വേലക്കാരി ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദിസ് എന്നൊക്കെ ചോദിച്ചാൽ, നിൻ്റെ ദിസ് മയക്കടന്ന് പോകുന്നുണ്ടോ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഏ വേലക്കാരിയോട് സെർവൻറ്റിനോട് കുറച്ച് മാന്യമായിട്ടൊക്കെ സംസാരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ വിവരം അറിയും. ദേ നിന്നോടൊന്ന് പോകാനെ പറഞ്ഞത് അല്ലെങ്കിൽ എൻ്റെ വാരിക്കണമെല്ലാം കേൾക്കും എന്ന് ദീപ അരിശപ്പിച്ച് തന്നെ പറയുകയാണ്. അപ്പോഴാണെങ്കിൽ ആ വേലക്കാരി, ആ ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് കൊടുക്കേണ്ട സമയമായി. അങ്ങനെയല്ല ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ബൈജുവും കിരണും കൂടി കയറി വരുന്നത്. ഓ എത്തിയോ, എന്തായി, അവരെ കൊണ്ടാക്കിയിട്ട് എന്തു പറഞ്ഞു? അപ്പോഴേക്ക് എടുത്തു വായിക്കും ബൈജു. എന്തു പറയാനായിട്ട്, അവരെ കൊണ്ട് ഇറക്കി വിട്ടു, അവർ വീടിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. അതിനുമാത്രം ഇനി പറയാനൊന്നുമില്ലല്ലോ. അപ്പോൾ ദീപയാണെങ്കിൽ ആകെ ചമ്മി നിൽക്കുകയാണ്. അപ്പോഴാണ് രൂപയും സരയും കൂടി അങ്ങോട്ട് വരുന്നത്. എന്തായി മോനെ, എന്തു പറഞ്ഞു? പ്രകാശൻ അവിടെ ഉണ്ടായിരുന്നോ? അണ്ട് പ്രകാശൻ എന്തൊക്കെയാണ് പറഞ്ഞത്? അമ്മേ, അവിടെ ചെറിയൊരു പ്രശ്നമുണ്ടായി അമ്മേ. എന്ത് പ്രശ്നം? സ്വത്തിൻ്റെ കാര്യത്തിലാണ് പ്രശ്നം. വിക്രമിനെ കൊടുക്കാനുള്ള കാര്യങ്ങളെല്ലാം വിക്രമിന് കൊടുക്കണം, പിന്നെ സോണിക്ക് കൊടുക്കാനുള്ള വകയെല്ലാം സോണിക്ക് കൊടുക്കണം, സ്വത്ത് ഭാഗം വെക്കണമെന്നാണ് ആ പ്രകാശൻ പറഞ്ഞത്. അത് പറയാൻ അയാൾക്ക് എന്താണ് അർഹത? അമ്മേ, ഞാൻ പിന്നെ തർക്കിക്കാനൊന്നും പോയില്ല. എനിക്ക് സ്വത്തുക്കളൊന്നും വേണ്ട, എല്ലാ സ്വത്തുക്കളും സോണിക്കുള്ളത് തന്നെയാണ് എന്നാണ് ഞാൻ അവരോട് പറഞ്ഞ മറുപടി. മോനെ, നീ എന്തിനാ അങ്ങനെ മറുപടി പറയാനായിട്ട് പോയത്? ദേ സോണിക്ക് കൊടുക്കേണ്ടത് മുഴുവനും ഞാൻ കൊടുത്തു, പക്ഷേ വിക്രം അവന് നയാ പൈസ ഞാൻ കൊടുക്കില്ല. അതും ആലോചിച്ചിട്ട് അവൻ നിൽക്കേ വേണ്ട. അപ്പോഴേക്കാണെങ്കിൽ ഈ ശാരി കിടന്നിട്ട്, ആഹാ കണ്ടില്ലേ, നല്ല എച്ചി കുടുംബത്തിൽ നിന്നാണ് ദേ ബന്ധം പിടിക്കാനായിട്ട് പോയിരിക്കുന്നത്, ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ കിരണേ? അപ്പോഴേക്കും നമ്മുടെ സരയുവാണെങ്കിൽ, ദേ അമ്മേ, കല്യാണിയെ അതിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല. കല്യാണി നല്ല മാന്യതയുള്ള പെൺകുട്ടി തന്നെ. ആ അറിയാം അറിയാം, കണ്ടു തന്നെ അറിയാം. അവളിങ്ങോട്ട് കയറി വരട്ടെ, വന്നില്ലല്ലോ, അപ്പോഴറിയാം സ്വത്തുക്കൾ വേണോ വേണ്ടേ എന്നൊക്കെ. അവൾ ഇനി വാല് പൊക്കുന്നത് കണ്ടറിയാം എന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ ബൈജുവിനാകെ ദേഷ്യം വന്ന്, ആ ശരിയാ ശരിയാ, നിങ്ങളെ കണ്ടല്ലേ, ചിലപ്പോൾ നിങ്ങളുടെ കണ്ട് സ്വഭാവം പഠിക്കാതിരുന്നാൽ മതി. എടാ ബൈജു, ഇവൻ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അത് പിന്നെ എൻ്റെ കമ്പനിയിലെ കാര്യങ്ങളെല്ലാം സൈറ്റിൽ പോകുന്നതൊക്കെ ഇവനാണ് നോക്കുന്നത്, അതുകൊണ്ട് ഇവനെ കൂടെ കൊണ്ട് നടക്കുന്നത്. അപ്പോഴേക്ക് നമ്മുടെ രൂപ, ബൈജു നീ അകത്തെ കയറിപ്പോയിക്കണ്ടേ ബൈജു എന്നും പറയുകയാണ്. ആ ശരി ശരി, ഞാൻ ഏതായാലും ഒരു ചായ കുടിച്ചിട്ട് വരാം. ആ അതെല്ലാം അവിടെ നിൽക്കട്ടെ. ദേ വിക്രമിൻ്റെ കാര്യത്തിൽ നീ എന്താ തീരുമാനം എടുത്തത്? അവനെ കാണുന്നത് പോലും എനിക്ക് അരിശമാണ്. സോണിയെ ഉപേക്ഷിക്കണമെങ്കിൽ അങ്ങോട്ട് ഉപേക്ഷിക്കട്ടെ, എനിക്ക് അതിൽ യാതൊരു നിർബന്ധവും ഇല്ല. എനിക്ക് അവനെ എൻ്റെ മോളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കും തന്നെയാണ് ഇഷ്ടം. മകൻ്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാതെ അച്ഛനിങ്ങനെ കിടന്ന് തുള്ളി കണ്ടിട്ടുണ്ടെങ്കിൽ അയാൾ വിവരം അറിയും. ഒരു നയ പൈസ ഞാൻ അയാൾക്ക് കൊടുക്കില്ല എന്നിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോഴേക്ക് നമ്മുടെ സരയുവാണെങ്കിൽ ദേ കിരൺ, എങ്കിൽ അവനൊരു ജോലി മേടിച്ചു കൊടുത്തൂടെ? അവനിങ്ങനെ തേരാ പേരാ അലഞ്ഞു നടക്കുകയാണ്. ഇല്ല, ഞാനായിട്ട് അവന് ജോലി മേടിച്ച് കൊടുക്കില്ല. അവൻ അവൻ്റെ രീതിയിൽ ജോലി കണ്ടുപിടിക്കട്ടെ, അവന് ഞാനൊരു ജോലി കൊടുത്താണ്. പക്ഷേ അവൻ എന്നെ ചതിക്കുകയായിരുന്നു. ആ ചതിയന് ഞാൻ ഇനി എൻ്റെ കമ്പനിയിൽ ജോലി കൊടുക്കില്ല. അതുറപ്പുള്ള കാര്യം തന്നെയാണെന്നും കിരൺ അങ്ങനെ തുറന്നടിച്ച് പറയുകയാണ്. അപ്പോഴേക്ക് നമ്മുടെ രൂപയാണെങ്കിൽ, ദേ സ്വത്തിൻ്റെ കാര്യത്തിൽ നീ പ്രകാശനോട് പറഞ്ഞോ അതിൽ നയാ പൈസ വിക്രമിന് കൊടുക്കില്ല എന്ന്, എല്ലാം കല്യാണിക്കുള്ളത് തന്നെയാണ്. അപ്പോഴേക്കും വേണ്ട അമ്മേ, എന്തിനാണ് മൂന്ന് പേർക്കും എല്ലാം തുല്യ അവകാശം തന്നെ വെച്ചു കൊടുക്കുന്നത്? നീ എന്തിനാ മോനെ നീ അങ്ങനെ പറയുന്നത്? എല്ലാവർക്കും അതിൻ്റേതായ സ്വത്തുക്കൾ ഭാഗം വയ്ക്കാനായിട്ട് എനിക്കറിയാം. അങ്ങനെ ഭാഗം വെച്ച് കഴിഞ്ഞാലും നാല് തലമുറകൾ കഴിയാനുള്ള സ്വത്തുവകകളും നമ്മളുടെ കയ്യിലുണ്ട്. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല മക്കളെ എന്ന രീതിയിൽ പറയുകയാണ്. പക്ഷേ വിക്രമിൻ്റെ ഒരടവും ഇവിടെ നടക്കാനായിട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ സരയുവാണെങ്കിൽ, ശരി എന്തെങ്കിലും ആവട്ടെ, കല്യാണിയുടെയും കിരണിൻ്റെയും കല്യാണം ഗംഭീരമായിട്ട് തന്നെ നടന്നാൽ മതി, അത് മാത്രമാണ് ഞങ്ങളുടെ ആഗ്രഹം. അങ്ങനെ അവരവിടെ പോവുകയും ചെയ്യാണ്. അപ്പോഴേക്ക് നമ്മുടെ ശാരി, കേട്ടില്ലേ, ദേ കണ്ടോ ഇനി അവൾ വന്ന് കയറി കഴിയുമ്പോൾ എന്തെല്ലാമാണ് ഇവിടെ നടക്കാൻ പോകുന്നതെന്ന്. മോളെ സരയോ, നീയുവിനെ പുറത്താകാൻ വേണ്ടി പോവുകയാണ് മോളെ എന്നിങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക്.